നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൂലകങ്ങളും അവയുടെ വർഗീകരണം എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ മൂലകങ്ങളും അവയുടെ വർഗീകരണങ്ങളും എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ബേസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് 6ാം ക്ലാസ് തൊട്ട് മൂലകങ്ങളെ പറ്റി പഠിച്ച് ആ ഒരു രീതിയിൽ തന്നെ വരിക. ഇനി അതല്ല ബേസ് ഉണ്ടെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ് ഇത്. 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ 4ാമത്തെ ചാപ്റ്ററും അതിനുശേഷം ഇത് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഈ 2 പാഠങ്ങളും നിങ്ങൾ പീരിയോഡിക് ടേബിളിനകത്ത് ഒഴിവാക്കാതിരിക്കാം. അപ്പം നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്. അപ്പം ഞാൻ തുടങ്ങുകയാണ്. ഒന്നുകൂടെ ആദ്യത്തെ സെക്ഷൻ നോക്കാം, കാണാൻ പറ്റുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടെ 1ാമത്തെ പോയിന്റ് വന്നു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും എന്തുകൊണ്ടിട്ടാണ് ഉണ്ടായിരിക്കുന്നത്? മൂലകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ 120 മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 90 മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ, ബാക്കിയുള്ളവ കൃത്രിമ മൂലകങ്ങളാണ്. ഈ മൂലകങ്ങളെ ഉൾപ്പെടുത്തി ഒരു പട്ടിക ശാസ്ത്ര പാഠപുസ്തകത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ കാര്യമാണ് പീരിയോഡിക് ടേബിൾ എന്ന്. അപ്പോൾ മൂലകങ്ങളെയെല്ലാം നമ്മൾ ഒരു അടുക്കും ചിട്ടയോടുകൂടി എഴുതുമ്പോൾ അതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തി. ഇത് റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെൻറി മോസ്ലി ആണ് എന്ത് കണ്ടെത്തിയത്? മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. നോട്ട് ചെയ്ത് വയ്ക്കാം, മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഹെൻറി മോസ്ലി ആണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നും ഈ പട്ടിക അറിയപ്പെടുന്നു. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. എങ്ങനെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ആ പേരിൽ എങ്ങനെ അടുക്കും ചിട്ടയോടുകൂടി കൊണ്ടുവന്നിരിക്കുന്നു? അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. അതായത് 1ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ള ആളെ ആദ്യം കൊടുക്കുന്നു, 2ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ള ആളെ അതിൻ്റെ തൊട്ടപ്പുറത്ത്, അങ്ങനെ 3, 4, 5 അങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ അടുക്കും ചിട്ടയോടുകൂടി ഹെൻറി മോസ്ലി അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ ആളാണോ ഹെൻറി മോസ്ലി എന്ന്. അപ്പോൾ ഇതിന് മുൻപ് തന്നെ ചരിത്രം നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിൾ നേരത്തെ തന്നെ പല രീതിയിൽ പല ശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അതായത് മൂലകങ്ങളെ പണ്ട് തന്നെ വർഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചരിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് ഡോബർനൈനറിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും PSC ആണെങ്കിലും എല്ലായ്പ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഈ ഒരു സെക്ഷനകത്ത് വരും, ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ പോയിന്റ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്യുക, പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലവോസിയയാണ്. എന്താണ് ലവോസിയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത്. 1ാമത്തെ പോയിന്റ് ആണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ലവോസിയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച് മാറ്റിയതും ആരാണ്? ലവോസിയയാണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇവയെ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വർഗീകരണത്തിന്റെ പരിമിതി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ലവോസിയെ. 1ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി എന്താണ് വർഗീകരിച്ചത്? 1789 വർഗീകരിച്ചത്. അന്ന് എത്ര മൂലകങ്ങൾ ഉണ്ടായിരുന്നു? 30 മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവയെ എങ്ങനെയാണ് അദ്ദേഹം വർഗീകരിച്ചത്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും, നോൺ മെറ്റൽ എന്നും മെറ്റൽസ് എന്നും വർഗീകരിച്ചു. എന്നാൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങളുണ്ടല്ലോ, രണ്ടും കാണിക്കുന്ന സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിനെ നമുക്ക് വർഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ലവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡോബർനൈനർ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹമാണിത്, ഡോബർനൈനറാണ്. അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയെ ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന് വിളിച്ചു.
അതെപ്പോഴും ചോദിക്കാറുണ്ട്. തൃഗങ്ങൾ അഥവാ ട്രയാഡ്സ് നിർമ്മിച്ചതാരാണ്? ഡോബറൈനറിന്റെ വർഗീകരണമാണ്. എന്തിന്റെ വർഗീകരണം? എലമെന്റ്സിന്റെ വർഗീകരണമാണ്. അപ്പൊ ലവോസിയെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളാണ് ഡോബറൈനർ. ഡോബറൈനർ എന്താ ചെയ്തത്? ഒരേ ഗുണം കാണിക്കുന്ന, ഒരേ ഗുണങ്ങൾ, ഏകദേശം ഒരേ സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്ന മൂന്ന് മൂലകങ്ങളെ വീതം ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റി. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ട്രയാഡ്സ് അഥവാ തൃഗങ്ങൾ എന്ന് വിളിച്ചു. ഇവിടെ അദ്ദേഹത്തിന് ആ ഒരു പട്ടികയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സിമ്പൽ അറിയാമല്ലോ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അറ്റോമിക മാസ് 7, 23, 39, ഇതിനെ ഒരു ഗ്രൂപ്പാക്കി. രണ്ട്, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, 40, 87.6, 137.3 അറ്റോമിക മാസ്. ശ്രദ്ധിച്ചോ, അറ്റോമിക മാസ് ആണ് ഇവിടെ, അറ്റോമിക് നമ്പർ അല്ല കേട്ടോ, അറ്റോമിക് മാസ് ആണ്. മൂന്നാമത്തെ കോളത്തിൽ ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൂന്നാമത്തേത് ക്ലോറിൻ, ബ്രോമിയം, അയഡിൻ. ഇത് 35.5 അറ്റോമിക് മാസ്, 80 ബ്രോമിയത്തിൻ്റെത്, അയഡിൻ്റെ 127. ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് അദ്ദേഹം മൂന്ന് ട്രയാഡ്സ് ആണ് നിർമ്മിച്ചത്. തൃഗങ്ങളിൽ ഒന്നാമത്തതും മൂന്നാമത്തതും മൂലകങ്ങളുടെ അറ്റോമിക മാസിൻ്റെ ഏകദേശം ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. അദ്ദേഹം എങ്ങനെയാണ് ക്രമീകരിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. ലിഥിയത്തിൻ്റെയും അതുപോലെ പൊട്ടാസ്യത്തിൻ്റെയും കൂടെ അറ്റോമിക് മാസ് നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ ശരാശരി എടുക്കുക. എങ്ങനെ കൂട്ടുന്നത്? ശരാശരി എടുക്കുന്നത് 7+39/2 എടുക്കുമ്പം അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഏകദേശം 23 ആയിട്ട് വരും ആണല്ലോ. അങ്ങനെയാണ് അദ്ദേഹം എന്ത് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ട്രയാഡ്സ് രൂപീകരിച്ചിരിക്കുന്നത്. അറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഇത് സഹായിക്കുകയും എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി തൃഗങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രയാഡ്സ് ആരുടേതാണ്? ട്രയാഡ്സിനകത്ത് എന്താണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ മൂലകങ്ങളെ തരംതിരിച്ച സമയത്ത് എല്ലാത്തിനെയും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാം. അപ്പോൾ ആ മൂന്ന് പോയിന്റ്സ്, ഒന്നാമത്തത് ലവോസിയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയതെന്നും രണ്ടാമത്തെ ആള് ഡോബറൈനർ ആണെന്നും ട്രയാഡ്സിനെ പറ്റി അല്ലെങ്കിൽ തൃഗങ്ങളെ പറ്റിയിട്ട് നോക്കുക. ഇനി മൂന്നാമത്തെ ആളുടെ നോക്കുക. 1866 ന്യൂലാൻഡ്സ് എന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8th വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. ഇതാണ് ന്യൂലാൻഡ്സ് ശാസ്ത്രജ്ഞൻ. അദ്ദേഹം എന്താ ചെയ്തത്? അന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ക്രമമായിട്ട് എഴുതി വെച്ച് നോക്കിയപ്പം 8th, അതായത് 1 to 8, ഒന്ന് കഴിഞ്ഞ് 1, 2, 3, 4 എണ്ണി വരുമ്പോൾ 8th വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തേൻ്റെത് ആവർത്തനമായിട്ട് വരുന്നതായിട്ട് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം സരിഗമ പതിനിസ പിന്നെയും റെപ്പറ്റേറ്റീവായിട്ട് സാവരിലെ അങ്ങനെ അദ്ദേഹം താരതമ്യം ചെയ്തു. അങ്ങനെ 8th സ്വരം ആദ്യത്തേതിൻ്റെ ആവർത്തനം എന്ന പോലെ അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തെ മൂലകം എടുത്തു, അതിൻ്റെ 8th എന്ന് പറയുന്നത് ആദ്യത്തെ ആവർത്തനമാണെന്ന് പറഞ്ഞു. ഇതിനെ അദ്ദേഹം വിളിച്ച പേരായിരുന്നു ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടമ നിയമം. അഷ്ടമ നിയമം ആരുടെയാണ്? ന്യൂലാൻഡ്സിൻ്റെയാണ് അഷ്ടമ നിയമം. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നത് ഇതിൻ്റെ പരിമിതിയായി രേഖപ്പെടുത്തുന്നു. അറ്റോമിക് മാസ് കുറഞ്ഞെടുത്ത് മാത്രമേ ഇതുള്ളൂ, അറ്റോമിക് മാസ് കൂടുന്നതനുസരിച്ച് ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മുടെ അഷ്ടമ നിയമത്തിൽ ഒരു പോരായ്മയായിട്ട് പറയാം. അപ്പോൾ ലോ ഓഫ് ഒക്ടേവ്സ് ആരുടെയാണ്? ന്യൂലാൻഡ്സിൻ്റെയാണ്. അതുപോലെ ഡോബറൈനറിൻ്റെയാണ് എന്തെന്ന് പറയുന്നത് തൃഗങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ലവോസിയാണ് ആദ്യമായിട്ട് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും മൂലകങ്ങളെ വർഗീകരിച്ചത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പോരായ്മകൾ നിങ്ങൾ നോക്കിയേക്കുക. അവിടെ എല്ലാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണ്, ഇവിടെ എല്ലാം ഇവരെല്ലാം നോക്കിയത് എന്തായിരുന്നു? പ്രധാനമായിട്ടും അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ തരംതിരിച്ചിരുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പം ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ അഷ്ടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സോഡിയം. അപ്പം ലിഥിയത്തിൻ്റെ അതേ ക്യാരക്ടർ കാണിക്കുന്ന ആളാണ് സോഡിയം, അതേ ക്യാരക്ടർ അങ്ങനെ. അപ്പം ലിഥിയം കഴിഞ്ഞ് 8th ആള് സോഡിയം. അതിനുശേഷം പിന്നെ നോക്കുന്ന സമയത്ത് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അത് കഴിഞ്ഞിട്ട് 8th മഗ്നീഷ്യം, ഇവർക്കെല്ലാം ഒരു ക്യാരക്ടർ. അങ്ങനെയായിരുന്നു അഷ്ടക നിയമങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പം നിങ്ങൾ PSC പഠിക്കുന്നവരായതുകൊണ്ട് ജസ്റ്റ് ആ ന്യൂലൻസിൻ്റെതും അഷ്ടമ നിയമം ലോ ഓഫ് ഒക്ടേവ്സ് അദ്ദേഹത്തിൻ്റെതാണെന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത, അദ്ദേഹം എന്താണ് ഇത് ക്രമീകരിക്കുന്ന സമയത്ത് എത്ര മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തത് നോക്കാം. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ, ഏത് ശാസ്ത്രജ്ഞൻ? റഷ്യക്കാരനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആണ്. അപ്പം മെൻഡലീഫ് എന്നാണ് നമ്മൾ എളുപ്പത്തിൽ പറയുന്നത്. മെൻഡലിയേഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മെൻഡലിയേഫ് എന്നാണ് പേര്. അദ്ദേഹം ആരാണ്? റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. ആദ്യമായി മൂലക വർഗീകരണത്തിനൊരു ടേബിൾ തയ്യാറാക്കിയത് അദ്ദേഹമാണ്.
പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന പേരിലാണ് മെൻഡലൈഫ് പിൻകാലത്ത് അറിയപ്പെട്ടത്. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ്? മെൻഡലൈഫ്സ് ആണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ആദ്യമായി ഒരു ടേബിളിന്റെ രൂപത്തിലേക്ക് മൂലകങ്ങളെ മാറ്റിയത് അദ്ദേഹമാണ്. രണ്ട് പോയിന്റ് പഠിച്ചു വെച്ചേക്കല്ലോ. അപ്പം മറന്നു പോകരുത്, ഓരോ പോയിന്റ്സും ഈ എടുത്തു പറയുന്ന പോയിന്റ്സ് ചിലപ്പം റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും മറക്കാതിരിക്കുക, അതങ്ങ് എളുപ്പെളുപ്പം അങ്ങ് എഴുതി പോയാൽ മതി. ഓൾറെഡി പഠിച്ചവരോടല്ല, ആദ്യമായി പഠിക്കുന്നവരോട്. മൂലക വർഗീകരണത്തിന്റെ ചരിത്ര വഴികളിൽ നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ എത്ര മൂലകങ്ങൾ? 63 മൂലകങ്ങളാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. എത്രയാണ്? 63 മൂലകങ്ങളാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഈ മൂലകങ്ങളെ മെൻഡലീവ്സ് അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. ഇവിടെയും അറ്റോമിക് മാസ് ആണ്, തെറ്റിപ്പോവരുത്. അറ്റോമിക് മാസ് കൂടി വരുന്ന മാതൃകയിലാണ് ഇദ്ദേഹം ആ ഒരു ക്രമത്തിലാണ് ഇത് എഴുതി ചേർത്തത്. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് മെൻഡലീവ്സ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം അദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പൊ ഇങ്ങനെ ക്രമീകരിച്ച സമയത്ത് അദ്ദേഹം നോക്കിയപ്പം മൂലകങ്ങളുടെ ഭൗതികമായിട്ടുള്ളതും രാസഗുണങ്ങളും എല്ലാം ഓരോ പർട്ടിക്കുലർ ഇടവേളകളിൽ, ഓരോ ഇന്റർവെൽസിലും റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു എലമെൻ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് എലമെൻ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്ത എലമെൻ്റ് വരുന്ന സമയത്ത് ഈ ആദ്യത്തെ സ്വഭാവം അത് കാണിക്കാൻ തുടങ്ങി. അപ്പം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എന്താണ് അതിൻ്റെ ഓരോ എലമെൻസിൻ്റെയും സ്വഭാവങ്ങൾ മറ്റത് എന്താണ് ഇടവേളകളിൽ കാണിക്കാനായിട്ട് തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് നിയമമാണ് ഇനി പറയാൻ പോകുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പറഞ്ഞതാരാണ്? മെൻഡലീവ്സ് ആണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് നിയമത്തിൽ. അപ്പം മാസ് എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തു വെച്ചോണം. അറ്റോമിക മാസിനെ പറ്റിയിട്ടാണ് ഇതുവരെയുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കിക്കോ, ഇതാണ് മെൻഡലീവ്സിൻ്റെ ആ ഒരു പട്ടിക എന്ന് പറയുന്നത്. കണ്ടോ, ഓടിച്ചിട്ടൊന്ന് നോക്കിക്കോളൂ. അന്നുണ്ടായിരുന്ന 56 എലമെൻസിൻ്റെ അദ്ദേഹം ക്രമീകരിച്ച രീതിയാണിത്. ഇനി മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളെ പറ്റിയിട്ടാണ് പറയുന്നത്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. എന്താണ്? ഒരേ ക്യാരക്ടർ കാണിക്കുന്ന എലമെൻസിനെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് പെട്ടെന്ന് കെമിസ്ട്രി പഠിക്കാൻ എളുപ്പമായി. 2, ചില മൂലകങ്ങൾ അറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിന് കാരണം അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയത്തിന് ഇത് കാരണമാവുകയും ചെയ്തു. അപ്പം നമ്മൾ പറയത്തില്ലേ, ഇത് ക്രമീകരിച്ച സമയത്ത് കറക്റ്റായിട്ട് വരുന്നില്ല, അത് അതിൻ്റെ കുറ്റമല്ല, എൻ്റെ കുറ്റമല്ല, അതിൻ്റെ കുറ്റമാണെന്ന് നമ്മൾ പറയത്തില്ലേ കളിയാക്കി. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്താണ്? ആരോഹണക്രമം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കാരണം ഞാനോ മറ്റൊന്നും അല്ല, അതിൻ്റെ അറ്റോമിക മാസ് കണക്ക് കൂട്ടിയതിനകത്തെ അപാകതയാണെന്ന് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന്, ഒന്നുകൂടെ കണ്ടുപിടിക്കുന്നതിന് അദ്ദേഹം അന്ന് പറഞ്ഞ കാരണം ഒരു കാര്യമായിട്ട് മാറി. ഉദാഹരണത്തിന്, ബെർലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 നിന്നും 9 മാറി. ആദ്യം 14 പിന്നീട് 9 മാറി. കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനമൊഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അപ്പം ഇതുവരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 63 കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. അപ്പം ഇനിയും കണ്ടുപിടിക്കാൻ പ്രകൃതിയിലുണ്ടെന്നും അവയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാനം ആ ടേബിളിനകത്ത് സ്ഥാനമൊഴിച്ചിടുകയും ചെയ്തു. അതുപോലെ ഇന്ന ഗുണങ്ങളുള്ള മൂലകങ്ങളായിരിക്കും ഇനിയും കണ്ടെത്താൻ പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നെക്സ്റ്റ് നോക്കാം, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. എന്താണ്? ഗുണങ്ങളിൽ വ്യത്യാസമുള്ളവരെ എല്ലാം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഉദാഹരണം, സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങൾക്കൊപ്പം കോപ്പറ്, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെ ഉൾപ്പെടുത്തിയത് തെറ്റായിപ്പോയി. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകിയത് തെറ്റായിരുന്നു. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ആദ്യം നമ്മൾ അത് പോയിന്റ് പറഞ്ഞു. അത് അത്രയുമാണ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രധാനപ്പെട്ട പരിമിതികളായിട്ട് പറയുന്നത്.
ഇനി ഇവിടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പും പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ അതൊന്ന് നോക്കാം. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള, ഇതിനെയാണ് നമ്മൾ കുത്തനെ എന്ന് വിളിക്കുന്നത്. കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. എന്താണ് കുത്തനെയുള്ള ഗ്രൗണ്ട് എന്ന് വിളിക്കുക. ഗ്രൗണ്ടിലേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെ പോകുക എന്നല്ലേ, മുകളിൽ നിന്ന് താഴോട്ട്. അതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. മുകളിൽ നിന്ന് താഴോട്ടുള്ള ഗ്രൂപ്പുകളെന്നും ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ, ഓരോ ഗ്രൂപ്പിലെ ഈ താഴോട്ട് വരുന്ന മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ ഒരുപോലെ പ്രകടിപ്പിക്കാറുണ്ട് പല കാര്യങ്ങളും. ഇനി വിലങ്ങനെയുള്ള കോളങ്ങളെ നമ്മൾ പിരീഡ്സ് എന്ന് വിളിക്കും. വിലങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ പിരീഡ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് പിരീഡ്സ് എന്ന് വിളിക്കുന്നത്? വിലങ്ങനെയുള്ള കോളങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിരീഡ്സ്. തെറ്റിക്കത്തില്ലല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുക, ആധുനിക പീരിയോഡിക് നിയമം. ആധുനിക പീരിയോഡിക് നിയമം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ നമ്മൾ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചത്. ഇനിയും പറയാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. 1869 മെൻഡലീഫ്സ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിൻ്റെ മൗലിക ഗണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലായിരുന്നു. മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ആരാണ് മോസ്ലി? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി ഇതിനെ അറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. ഒന്നുകൂടെ പറയാം, മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ഒരു ക്രമ നമ്പർ നൽകുന്നു, ഇതിനെ അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം ഉണ്ടല്ലോ, അതിനെ ഒന്നുകൂടെ ഒന്ന് പരിഷ്കരിച്ചു. അതനുസരിച്ച് എങ്ങനെ പറയാം, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലമാണ്. ആദ്യം പറഞ്ഞ എന്തായിരുന്നു, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലമാണ്. പക്ഷെ മോസ്ലിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി അത് എങ്ങനെ മാറി, അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമായിട്ട് മാറി. അതാണ് ആധുനിക പീരിയോഡിക് നിയമം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ട്. നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഇത് തലതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രജൻ ആണ് ഒന്നാമത്തെ ആള്, ശേഷം ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറിൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോണ്, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫേറ്റ്, ഇങ്ങനെ പോകുന്ന ഫോസ്ഫറസ് ഇങ്ങനെ പോകുന്ന ഒരുപാട് എലമെൻറ്റ്സ് ആണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, മറ്റതിങ്ങനെ തലതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഈ പ്രാവശ്യത്തെ ഒരു പരീക്ഷയ്ക്ക് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് എലമെൻറ്റ്സിന് രണ്ട് മൂന്ന് എക്സാംസിന് കണ്ടു, അതിൻ്റെ അറ്റോമിക് നമ്പറും അറ്റോമിക് മാസും ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. സോ നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ കുറച്ച്, നമുക്കിപ്പോൾ ഓൾറെഡി കുറേയൊക്കെ അറിയാമായിരിക്കും അറ്റോമിക് നമ്പറും അറ്റോമിക് മാസും ഒക്കെ, ഇച്ചിരും കൂടെ നീട്ടത്തിൽ പഠിക്കുക. ഒരു 30 വരെയെങ്കിലും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അറിയാൻ വയ്യാത്തവരുടെ കാര്യമാണ്, ഒരു 30 വരെയോ അല്ലെങ്കിൽ ഒരു 35 വരെയോ അറ്റോമിക് നമ്പർ ഒന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത്രയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നു നോക്കാം. ആധുനിക പീരിയോഡിക് ടേബിൾ പരിശോധിച്ചിട്ട് താഴെ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. അപ്പം ആകെ പിരീഡുകളുടെ എണ്ണം ഞാൻ പറഞ്ഞായിരുന്നു. പിരീഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിരീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വിലങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പിരീഡ്സ്, ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതിനെയാണ് നമ്മൾ പിരീഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആകെ പിരീഡ്സിൻ്റെ എണ്ണം ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, 5, 6, 7. അപ്പോൾ എത്ര പിരീഡ്സ് ഉണ്ട്? 7 പിരീഡുകളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അതിനകത്ത് ഏറ്റവും ചെറിയ പിരീഡ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ കടന്നു കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി ഊഹിക്കാൻ പറ്റും എന്താണ്, ഏതാണ് ഏറ്റവും ചെറിയ പിരീഡ്. ഒന്നാമത്തെ ആളാണ് ഏറ്റവും ചെറിയ പിരീഡ്. കാരണം അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ, രണ്ട് മൂലകങ്ങളെ ഉള്ളതുകൊണ്ട് ഏറ്റവും ചെറിയ പിരീഡ് എന്ന് പറയുന്നത് 1. ഇനി 3 പിരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഏതാണ് 3 പിരീഡ്? 1, 2, 3. ഇതാണല്ലോ സോഡിയത്തിൽ തുടങ്ങുന്നതാണ് 3 പിരീഡ്. സോഡിയം, മഗ്നീഷ്യം, 1, 2, 3, 4, 5, 6, 7, 8. 8 ആൾക്കാരാണ് ഏതിനകത്തുള്ളത്? 3 പിരീഡിൽ ഉള്ളത്. ഇനി ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം, ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞു, കുത്തനെയുള്ളതാണ് ഗ്രൂപ്പുകൾ. ഇങ്ങനെ 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 നോക്കുന്നതാണ് ഗ്രൂപ്പുകൾ. ഇത് 1 ഗ്രൂപ്പ് ആണല്ലോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. ആണല്ലോ, അപ്പോൾ എത്ര പീരീഡ്സ് ഉണ്ട്? 7,
ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 എണ്ണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം, പീരിയോഡിക് ടേബിളിൻ്റെ സ്ഥാനവും പഠിക്കും. അത് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളതുകൊണ്ടാണ് ഇന്ന് ആ ക്ലാസ്സിൽ എടുക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ മാത്രം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഏറെ പറയാനുണ്ട്. അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് പഠിപ്പിച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.